ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിനീസ് കിച്ചൻ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ് നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം ഒരു കോൺഫ്ലോവർ മിക്സ് തയ്യാറാക്കി വെക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി വേറൊരു ബൗളിൽ ഒരു മുട്ടയുടെ വെള്ളം എടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം നമുക്കിനി ഇത് മാറ്റി വെക്കാം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ലെഗ് പീസാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമുക്കിനി ഇത് അടച്ചു വെച്ച് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതിന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഈ ചിക്കൻ പീസ് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ഇതിൻ്റെ ചൂട് അറിയുന്നതിന് ശേഷം ഈ ബോൺസൊക്കെ മാറ്റി ഇതൊന്ന് ഷ്രെഡ് ചെയ്തെടുത്ത് വെക്കണം അതുപോലെ നമ്മൾ ചിക്കൻ്റെ കൂടെയിട്ട എല്ലാ സാധനങ്ങളും കോരി മാറ്റുകയാണ് നമുക്കിനി ഇത് ആവശ്യമില്ല ഇനി ഇതിലേക്ക് കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കാൽ കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഈ സമയം സൂപ്പിന് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ബോൺസൊക്കെ മാറ്റി ഷ്രെഡ് ചെയ്തെടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുമ്പം തുടർച്ചയായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം മുട്ടയുടെ വെള്ളം ചേർക്കുമ്പോഴും ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ സോയ സോസും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു കാൽ കപ്പ് സ്പ്രിംഗ് ചെറുതായി ചെറുതായിരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡി ആയിരിക്കുകയാണ് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പ് ആണ് ഇത് ചൂടോടുകൂടി തന്നെ ടൊമാറ്റോ കെച്ചപ്പ് സോയാ സോസ് എന്നിവയിലൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് താങ്ക്